بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه وأهل بيته أجمعين أما بعد الحمد لله لك الحمد يا الله അള്ളാഹുവിൻ്റെ മഹത്തായ ഔദാര്യം കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിഞ്ഞുകൊണ്ടുള്ള പരിചയപ്പെട്ടുകൊണ്ടുള്ള കിതാബ് ഷിഫയുടെ പാരായണം ഒന്നാം ഭാഗം ജുസ് പൂർത്തിയായി രണ്ടാം ജുസിലേക്ക് ഭാഗത്തേക്ക് നാം പ്രവേശിക്കുകയാണ്. 50 ക്ലാസുകളിലായിട്ടാണ് മുഖ്തസറു ഷിഫ ഒന്നാം വാള്യം നാം പൂർത്തീകരിച്ചത്. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. രണ്ടാം വാള്യവും ഏകദേശം അത്രത്തോളം തന്നെ നമുക്ക് വായിക്കാനും പഠിക്കാനുമുണ്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് കേൾക്കാനുള്ള സമയസൗകര്യത്തിനു വേണ്ടിയാണ് ആഴ്ചയിൽ രണ്ട് ദിവസമായി ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. ഒപ്പമുള്ള പഠിതാക്കൾക്ക് സൗകര്യമായാൽ രണ്ട് ദിവസത്തിലൊരിക്കലോ എല്ലാ ദിവസവും തന്നെയോ നമുക്ക് ഈ ദർസ് മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരു ഇടർച്ചയും ഇടവേളയും വരാതെ ഓരോ ദിവസവും അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ അനുബന്ധമായി നമുക്ക് വായിച്ചു പോകാൻ കഴിയും. ഇൻഷാല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും മറ്റും ജോയിൻ ചെയ്തിട്ടുള്ള പഠിതാക്കളുടെ അഭിപ്രായം കൂടി പരിഗണിച്ച് ദിവസങ്ങൾ വർദ്ധിപ്പിച്ച് തുടർച്ചയായി പാരായണം ചെയ്താൽ നമുക്ക് വേഗം ഈ കിതാബ് കവർ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ നമ്മുടെ ഈ ക്ലാസ് രാവിലെ 7 മണിക്ക് വരുന്നത് ഫേസ്ബുക്ക് ലൈവിലൂടെ ആണെങ്കിൽ തത്സമയം തന്നെ യൂട്യൂബ് ചാനലിലും കൊടുക്കണം. അതുകൂടി ഏർപ്പെടുത്തി ഓരോ പഠിതാക്കളും പരമാവധി വ്യക്തികളിലേക്ക് ഇത് എത്തിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണിത്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ അതിൻ്റെ മുന്നോടിയായി ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള പഠന പാരായണ അവലോകനങ്ങൾ ആഗ്രഹിക്കുകയാണല്ലോ എല്ലാ വിശ്വാസികളും. അതുകൊണ്ട് നമുക്കിതിനെ കൂടുതൽ ആസ്വാദനത്തോടെയും ആത്മീയ അനുഭവത്തോടെയും ഈ പാഠങ്ങളെ പ്രയോഗിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ ഭാഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വത്തെ സ്ഥാപിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സ്ഥാനബഹുമാനങ്ങളെ പരിചയപ്പെടാനുമാണെങ്കിൽ രണ്ടാമത്തെ ഭാഗം അൽ ഖിസ്മുസാനി ഫീമാ യജിബു അലൽ അനാമി മിൻ ഹുഖൂഖിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള കടമയും കടപ്പാടും എന്തെല്ലാമാണ് എന്നതിനെയാണ് രണ്ടാം വാള്യത്തിൽ വിശദീകരിച്ച് തുടങ്ങുന്നത്. അവ മനുഷ്യരായ വിശ്വാസികളായ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കടമകൾ എന്താണ്, കടപ്പാടുകൾ എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്, അവിടുത്തെ മുഅ്ജിസാത്തുകളിൽ പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണ്, അവിടുത്തെ വ്യക്തിമഹത്വങ്ങളും സ്ഥാനബഹുമാനങ്ങളും എന്തൊക്കെയാണ് എന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം അറിയുകയും പരിചയപ്പെടുകയും ചെയ്തത്. ഇനി മുതൽ അങ്ങോട്ട് കൂടുതൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന, നാം അങ്ങോട്ട് ചേർന്ന് നിൽക്കുന്ന അധ്യായങ്ങളാണ് വരുന്നത്.
കഴിഞ്ഞ അധ്യായങ്ങളിൽ ചിലതൊക്കെ സാധാരണക്കാരായ ചിലർക്ക് പെട്ടെന്ന് ഗ്രാഹ്യമല്ലാത്ത കാര്യങ്ങൾ വന്നിട്ടുണ്ടാകും. എന്നാൽ ഇനി അങ്ങോട്ട് നമ്മളെ ഓരോരുത്തരെയും നേരിട്ട് സ്പർശിക്കുന്ന അധ്യായങ്ങളായതുകൊണ്ട് കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കാനും ഉൾക്കൊള്ളാനും വായിക്കാനും നാം ഓരോരുത്തരും സന്നദ്ധരായാൽ കൂടുതൽ പ്രയോജനപ്പെടും. അല്ലാഹു തആല നമ്മുടെ ഈ പഠന പാരായണ പങ്കുവെക്കലുകൾ സ്വീകരിക്കുകയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മീയ സാന്നിധ്യത്തിനും സംതൃപ്തിക്കും പാരത്രിക ലോകത്ത് അവിടുത്തെ ചാരത്ത് ചേരാനും കാരണവും നിമിത്തവുമായി അല്ലാഹു ജല്ല ഷഅനുഹു നമുക്കിത് ഉപകാരപ്പെടുത്തി തരുമാറാകട്ടെ. അൽഹംദുലില്ലാ, ഇപ്പോൾ ഈ ക്ലാസ് നിങ്ങളോട് ഞാൻ സംവദിക്കുന്നത് നമ്മുടെ ത്വയ്ബ സെൻ്ററിൽ ഇരുന്നു കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കാൻ വേണ്ടി മാത്രം സ്ഥാപിച്ചിട്ടുള്ള മഹത്തായ ഈ കേന്ദ്രത്തിൽ നൂറുകണക്കിന് അഥവാ ആയിരത്തിലേറെ ഗ്രന്ഥങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് വ്യത്യസ്ത മേഖലയിലൂടെ പഠിക്കാൻ ഇവിടെയുണ്ട്. അവ നിരവധി പഠന പാരായണങ്ങൾ നമുക്കിവിടുന്ന് നടക്കാനുണ്ട്. അതിലേക്കെല്ലാം എല്ലാവരുടെയും ശ്രദ്ധ പരമാവധി രചനകളിലേക്ക്, ഗ്രന്ഥങ്ങളിലേക്ക്, വൈജ്ഞാനിക ലോകത്തേക്ക് നമുക്കൊരുമിച്ച് സഞ്ചരിക്കാനുള്ള ഒരവസരം നമുക്ക് ഇൻഷാഅള്ളാ ഷിഫയുടെ തുടർച്ചയായി ഉണ്ടാകണം. പരിശുദ്ധ റബീഇൽ വ്യത്യസ്തങ്ങളായ മേഖലയിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കൂടുതൽ വായിക്കണം. അല്ലാഹു ജല്ല ഷഅനുഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്ക് വായിച്ചു തുടങ്ങാം. هذا قسم لخصنا فيه الكلام في اربعه ابواب. നാല് ഉപ അധ്യായങ്ങളിലായിട്ടാണ് ഈ അധ്യായം, ഈ വിഭാഗം ക്രമീകരിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? ومجموعها في وجوب تصديقه واتباعه في سنته وطاعته. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കൽ നിർബന്ധമാണെന്നും അനുകരിക്കൽ അനിവാര്യമാണെന്നും അവിടുത്തെ ചര്യകളെയും അവിടുത്തെ അനുസരണത്തെയും എല്ലാം അനിവാര്യമാണെന്ന് അറിയിക്കുന്ന ഒരു ഉപ അധ്യായം. പിന്നീട് വ മഹബ്ബത്തിഹി വ മുനാസഹത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുകയും അവിടുത്തോട് ഏതു വിധത്തിലാണോ വർത്തിക്കാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആ വിധത്തിൽ സമീപിക്കുകയും ചെയ്യുക. വതൗഖീരിഹി വ ബിർരിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിക്കുകയും അവിടുത്തോട് നന്മയിൽ സമീപിക്കുകയും ചെയ്യുക. വഹുക്കുമി സ്വലാത്തി അലൈഹി വ തസ്ലീമി വ സിയാറത്തി ഖബ്രിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക, സലാം ചൊല്ലുക, അവിടുത്തെ ഖബർ സിയാറത്ത് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളിലാണ് നമ്മുടെ ചർച്ച കടന്നു പോകുന്നത്. അൽ ബാബുൽ അവ്വലു, അതിൽ ഒന്നാമത്തേത് ഫീ ഫർളിൽ ഈമാനി ബിഹി വ വുജൂബി ത്വാഅത്തിഹി വത്തിബാഇ സുന്നത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കൽ, അവിടുത്തെ അനുസരിക്കൽ, അവിടുത്തെ ചര്യകളെ അനുകരിക്കൽ, അത് നിർബന്ധമാണ്, വിശ്വാസം അനിവാര്യമാണ് എന്നതിൽ വിശദീകരിക്കുന്നു. ഇദാ തഖററ നബൂവത്തുഹു വ സിഹ്ഹത്തു റിസാലത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വം സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ അബ്ദുൽ മുത്തലിബ് എന്നവരുടെ മകൻ, അബ്ദുല്ലാഹി എന്നവരുടെ മകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രപഞ്ചാധിപനായ അള്ളാഹുവിൻ്റെ ദൂതനും പ്രവാചകനുമാണ് എന്ന് പ്രമാണങ്ങൾ കൊണ്ട് ബോധ്യപ്പെടുത്തുകയായിരുന്നു കഴിഞ്ഞ ഒന്നാം വള്ളിത്തിൽ.
അത് ബോധ്യമായി കഴിഞ്ഞാൽ വസിഹത്തു റിസാലത്തിഹി, അവിടുന്ന് റസൂലാണ് എന്നത് ശരിയായി മനസ്സിലാക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ പ്രവാചകത്വവും അവിടുത്തെ റസൂലാണ് എന്നതിൻ്റെ യാഥാർത്ഥ്യവും ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ, അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനും പ്രവാചകനുമാണ് എന്നൊരാൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ, വജബൽ ഈമാനു ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളെ കൊണ്ടുള്ള വിശ്വാസം നിർബന്ധമായി. വ തസ്ദീഖുഹു ഫീമാ അതാ ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് എത്തിച്ചു തന്ന കാര്യങ്ങളെ സ്വീകരിക്കലും സത്യസന്ധമായി ഉൾക്കൊള്ളലും നമുക്ക് നിർബന്ധമായി. അപ്പം പ്രപഞ്ചാധിപനായ അള്ളാഹു തആല അയച്ചിട്ടുള്ള ദൂതരും ദൗത്യം ഏറ്റെടുത്തു കൊണ്ടുവന്ന മഹത് വ്യക്തിത്വവുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നൊരാൾക്ക് ബോധ്യപ്പെടാൻ മാത്രമുള്ള തെളിവുകൾ, പ്രമാണങ്ങൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ബോധ്യമായി കഴിഞ്ഞെങ്കിൽ, നമ്മളെല്ലാം അൽഹംദുലില്ലാ ആ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കുന്നവരാണല്ലോ. അപ്പം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളെ കുറിച്ച് ഒരാൾ വ്യക്തമായി ബോധ്യപ്പെട്ട് അയാൾക്ക് ആ ബോധ്യം ശരിയായാൽ, അപ്പോൾ അവിടുന്ന് നമുക്ക് എത്തിച്ചു തന്ന കാര്യങ്ങളെ നാം സത്യമാണെന്ന് ഉൾക്കൊണ്ട് അംഗീകരിക്കണം. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, فآمنوا بالله ورسوله والنور الذي أنزلنا فآمنوا بالله ورسوله നിങ്ങൾ അല്ലാഹുവിനെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും നിങ്ങൾ വിശ്വസിക്കുവിൻ. അല്ലാഹുവിനെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും നിങ്ങൾ വിശ്വസിക്കുവിൻ. വന്നൂരില്ലദി അൻസൽന, നാം അവതരിപ്പിച്ച പ്രകാശത്തെയും നിങ്ങൾ വിശ്വസിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുവിൻ. അന്നൂർ എന്നത് വ്യത്യസ്ത താല്പര്യങ്ങളോടെ ഖുർആനിൽ പ്രയോഗിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ലഖദ് ജാഅക്കും മിനല്ലാഹി നൂറുൻ വകിതാബും മുബീൻ, അവിടെ നൂർ എന്നതുകൊണ്ടുള്ള താല്പര്യം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇൻഷാഅല്ലാ ഇന്ന് വൈകുന്നേരം നമ്മുടെ തൊയ്ബ TV 24 യൂട്യൂബ് ചാനലിൽ അബ്ദുൽ ഹക്കീം സഅദി ഉസ്താദ് അവർകൾ, മർക്കസ് ജാമിഅ മർക്കസിലെ മുദരിസാണ്, ബഹുമാനപ്പെട്ടവരുടെ അന്നൂറുൽ മുഹമ്മദി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം, പ്രഭാവം എന്നതിനെക്കുറിച്ചുള്ള ആധികാരികമായ ഒരു ക്ലാസ് ഉസ്താദ് അവർകൾ ആ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി PhD നേടുകയും അതിൽ അന്നൂറുൽ മുഹമ്മദി എന്ന പേരിൽ ഒരു ഗ്രന്ഥം അറബിയിൽ രചിക്കുകയും ചെയ്തവരാണ്. ഇൻഷാഅല്ലാ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള നല്ല ആധികാരികമായ ഒരു ക്ലാസ് ഇന്ന് രാത്രി തൊയ്ബ TV 24 നടക്കുന്നുണ്ട്. എല്ലാവരും അത് സംബന്ധിച്ച് പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഖുർആനിനെക്കുറിച്ചും നൂർ എന്ന പ്രയോഗം ഖുർആനിൽ തന്നെ വന്നിട്ടുണ്ട്. فآمنوا بالله ورسوله والنور الذي أنزلنا, നാം അവതരിപ്പിച്ച ഖുർആനിനെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അല്ലാഹുവിനെയും നിങ്ങൾ വിശ്വസിക്കുവിൻ. ഇവിടെ ചേർത്ത് പറഞ്ഞല്ലോ, അല്ലാഹുവിനുള്ള വിശ്വാസത്തെക്കുറിച്ച് ചേർത്ത് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും വിശ്വസിക്കണമെന്ന് അല്ലാഹുവിനുള്ള വിശ്വാസത്തോടൊപ്പം ചേർത്തുകൊണ്ട് പറഞ്ഞു. പിന്നീട് അല്ലാഹു തആല പറഞ്ഞു, വഖാല ഇന്ന അർസൽനാക ശാഹിദൻ വ മുബശ്ശിറൻ വ നദീറ,
لِتُؤْمِنُوا بِاللَّهِ وَرَسُولِهِ إِنَّا أَرْسَلْنَاكَ അവിടുത്തെ യെ നാം ദൂതരാക്കി റസൂലായി നിയോഗിച്ചു. നബിയും റസൂലും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ ചർച്ചയിൽ വന്നു, അങ്ങോട്ടിനി മടങ്ങി പോകുന്നില്ല. അപ്പൊ റസൂലാക്കി അവിടുത്തെ നാം അയച്ചു. ഷാഹിദൻ സാക്ഷിയായിട്ട്, ഖുർആനിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ അത് പ്രയോഗിച്ചിട്ടുണ്ട്. وَكَذَلِكَ جَعَلْنَاكُمْ أُمَّةً وَسَطًا لِتَكُونُوا شُهَدَاءَ عَلَى النَّاسِ وَيَكُونَ الرَّسُولُ عَلَيْكُمْ شَهِيدًا وَكَذَلِكَ جَعَلْنَاكُمْ أُمَّةً وَسَطًا لِتَكُونُوا شُهَدَاءَ عَلَى النَّاسِ ജനങ്ങളുടെ മേൽ സാക്ഷിയാകാൻ വേണ്ടി. അപ്പം സാക്ഷി പറയേണ്ട സമുദായമാണിത്. അപ്പം നമുക്കും ലോകത്തുള്ള ജനതയ്ക്കും മുഴുവനുമുള്ള സാക്ഷി ആരാണ്? വയകൂന റസൂലു അലൈക്കും ഷഹീദ, അവിടുന്ന് ഷാഹിദും ഷഹീദും ഒക്കെയാണ്, സാക്ഷിയാണ്. വമുബശ്ശിറ, അവിടുന്ന് സുവിശേഷം അറിയിക്കുന്നവരായി അയച്ചു. സുവിശേഷം എന്ന് പറഞ്ഞാൽ നന്മ ചെയ്ത് നേർവഴിയിൽ ജീവിക്കുന്നവർക്ക് സ്വർഗാനുഗ്രഹങ്ങൾ പാരത്രിക ലോകത്ത് മരണാനന്തരം ഉണ്ട് എന്ന സുവാർത്ത അറിയിക്കുന്നവരായി അള്ളാഹു നിയോഗിച്ചു. വനദീറോ, അപഥസഞ്ചാരം നടത്തുന്ന ആളുകൾക്ക് അപകടവും ശിക്ഷയും നരകവും ഉണ്ട് എന്ന് താക്കീത് നൽകുന്ന വ്യക്തിത്വമായി. അപ്പോൾ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിമഹത്വങ്ങളെയും സത്യസന്ധതയെയും നിങ്ങൾക്ക് ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുകയാണ്, ആ പ്രവാചകർ പറഞ്ഞത് സത്യമാണെന്ന് പറയുകയാണ്, ഉൾക്കൊള്ളുകയാണ്, സ്വീകരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചല്ലോ, ഈ പർവ്വതത്തിൻ്റെ മറുഭാഗത്ത് നിന്ന് നിങ്ങളെ ആക്രമിക്കാനൊരു സൈന്യം വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉൾക്കൊള്ളുമോ? അതെ, ഉൾക്കൊള്ളും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സത്യസന്ധത ആ സമൂഹത്തിൽ 40 വർഷത്തെ ജീവിതത്തിലൂടെ ബോധ്യപ്പെട്ടതാണ്. ഇന്നമാ അനൻ നദീറുൽ ഉരിയാൻ, ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ താക്കീതുകാരനാകുന്നു. ഈ ജീവിതത്തിൻ്റെ മറുവശം എന്താണ്? ഈ ജീവിതത്തിൻ്റെ ഇന്നലകൾ എങ്ങനെയായിരുന്നു? ഇതെല്ലാം പറഞ്ഞു തരുന്ന, നിങ്ങൾക്ക് വരാനുള്ള ഭവിഷ്യത്തുകൾ എന്താണെന്ന് മുന്നറിയിപ്പ് നൽകുന്ന, താക്കീത് നൽകുന്ന വ്യക്തിപ്രഭാവമാകുന്നു. നിങ്ങൾ അള്ളാഹുവിനെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും വിശ്വസിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുവിൻ എന്ന് ഖുർആൻ ചേർത്ത് നമ്മെ പഠിപ്പിക്കുന്നു. അവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു തആല നിയോഗിച്ചു എന്നതിലേക്കുള്ള തെളിവുകൾ. വഖാല തആല, അള്ളാഹു തആല പറഞ്ഞു, ഫആമിനു ബില്ലാഹി വറസൂലിഹി, നിങ്ങൾ അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുവിൻ. എങ്ങനെയുള്ള റസൂലാണ്? അന്നബിയിൽ ഉമ്മി, അന്നബിയിൽ ഉമ്മി, സാമ്പ്രദായികമായ വിജ്ഞാനം കരസ്ഥമാക്കാതെ കാലാധിവർത്തിയായ വിജ്ഞാനത്തെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച പ്രവാചക പ്രഭുവിൽ നിങ്ങൾ വിശ്വസിക്കുവിൻ. വലിയ വ്യാപകാർത്ഥമുള്ളൊരു പ്രയോഗമാണിത്. ഫആമിനു ബില്ലാഹി വറസൂലിഹി നബിയിൽ ഉമ്മി, അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിക്കുവിൻ, വറസൂലിഹി, അള്ളാഹുവിൻ്റെ റസൂലിലും. എങ്ങനെയുള്ള റസൂലാണ്? മുഅ്ജിസാത്തുകൾ കൊണ്ടും
സത്യസന്ധമായ ജീവിതം കൊണ്ടും അള്ളാഹുവിൻ്റെ ദൂതരാണെന്ന് നിങ്ങൾക്ക് പ്രസ്പഷ്ടമായി വ്യക്തമായ പ്രവാചക പ്രഭുവിനെ നിങ്ങൾ അംഗീകരിക്കുവിൻ. ആ പ്രവാചകർ ഒരുപാട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കോഴ്സുകൾ പൂർത്തിയാക്കിയ ഒരു വിദ്യാഭ്യാസ വിചക്ഷണനല്ല, അൽ ഉമ്മി. അതിന് വ്യത്യസ്ത വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്നുകിൽ ഉമ്മുൽ ഖുറ എന്ന മക്കയിൽ നിന്നുള്ള പ്രവാചകർ, അല്ലെങ്കിൽ സാമ്പ്രദായികമായ വിദ്യാഭ്യാസം നേടാതെ അത്യത്ഭുതകരമായ കാലാതിർത്തികൾക്കപ്പുറത്തേക്കും ഇപ്പുറത്തേക്കുമുള്ള വിജ്ഞാനങ്ങളെ നിങ്ങൾക്കറിയിച്ചു തന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ അംഗീകരിക്കുവിൻ. الذي يؤمن بالله وكلماته واتبعوه لعلكم تهتدون. അള്ളാഹുവിലും അവൻ്റെ വിശുദ്ധ വചനങ്ങളിലും വിശ്വസിക്കുകയും, അപ്പോൾ വിശുദ്ധ വചനങ്ങളിൽ നിന്നുള്ള സൂചന ഖുർആനിലേക്ക്, അള്ളാഹുവിൻ്റെ വചനങ്ങളിലേക്ക്, അപ്പോൾ വിജ്ഞാനീയങ്ങളിലേക്കുള്ള വലിയ സൂചനയാണത്. ഉമർ ഖാദീ തങ്ങൾ പറഞ്ഞല്ലോ, അഹ്ബബ്തു ഉമ്മി അൻ യകൂനു അലീമ ഇൽമൻ യഫൂഖുൽ ഖാരീന യതീമ. ഞാൻ ഉമ്മിയായ പ്രവാചകരെ ഇഷ്ടപ്പെടുന്നു. ഉമ്മി എന്ന് പറഞ്ഞാൽ നേരെ അതിൻ്റെ പദ അർത്ഥം ഇലിറ്ററേറ്റ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളിലേക്ക് ചേർക്കുമ്പോൾ അത് പവിത്രതയുടെ സൂചനയാണ്. അക്കാലത്ത് ജീവിച്ചിരുന്ന വിജ്ഞാനികളിൽ നിന്ന് പകർന്നെടുത്ത വിജ്ഞാനമല്ല. അങ്ങനെ ഒരു കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. എന്നാൽ അവിടുന്ന് പറഞ്ഞതോ കേവലമായ ഒരു മനുഷ്യൻ്റെ സാമൂഹിക പാരസ്പര്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിജ്ഞാനമല്ല. ഒരു ധ്യാന വെളിച്ചത്തിൽ നിന്ന് ലഭിക്കുന്ന വിജ്ഞാനവും അല്ല. ധ്യാന വെളിച്ചം കൊണ്ട് കിട്ടുന്ന ചില ആത്മീയ ബോധനത്തിൻ്റെ വചനങ്ങളുണ്ടാവും, അതല്ല. സാമൂഹിക സമ്പർക്കത്തിലൂടെ ലഭിക്കുന്ന ചില പൊതുവിജ്ഞാനമുണ്ട്, അതുമല്ല. സൗഹൃദങ്ങളിൽ നിന്ന് സ്വായത്തമാക്കുന്ന പരിജ്ഞാനമുണ്ട്, അതുമല്ല. പിന്നെയോ അത്യത്ഭുതകരമായ വൈജ്ഞാനിക പ്രപഞ്ചത്തെ ആധികാരികമായി പറയുകയും ഗണ്ഡിതമായി ഉദ്ബോധിപ്പിക്കുകയും ചെയ്തു, അതാണ് അലീം. ഇൻഷാ അല്ലാ പിന്നെ അവസരങ്ങളിൽ നമുക്ക് ഉമ്മിയും അവിടുത്തെ ഇൽമും നമുക്ക് വിശദീകരിക്കാം. വത്തബിഉഹു ലഅല്ലകും തഹ്തദൂൻ. നിങ്ങൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുവിൻ, നിങ്ങൾ നേർമാർഗം സിദ്ധിക്കാൻ വേണ്ടി. ഫൽ ഈമാനു ബിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വാജിബുൻ മുതഅയ്യനുൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിക്കൽ നിർബന്ധവും നിർണിതവുമാണ്. ലാ യതിമ്മുൽ ഈമാനു ഇല്ലാ ബിഹി. അതുകൊണ്ടല്ലാതെ വിശ്വാസം പൂർത്തിയാവുകയില്ല. അതുകൊണ്ടല്ലാതെ വിശ്വാസം പൂർത്തിയാവുകയില്ല. വലായ സിഹുൽ ഇസ്ലാമു. ഇസ്ലാം സ്വീകാര്യയോഗ്യമാവുകയില്ല. ഇല്ല മഹു, ആ വിശ്വാസത്തോടുകൂടിയല്ലാതെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തിനെ അംഗീകരിക്കാതെ ഒരാളുടെ വിശ്വാസവും അനുഷ്ഠാനവും ശരിയാവുകയില്ല. ലാ യസിഹു ഇസ്ലാമുൻ ഇല്ല മഹു, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള വിശ്വാസത്തോടൊപ്പമല്ലാതെ
അംഗീകരിക്കുന്നതോടെ അല്ലാതെ അനുഷ്ഠാനങ്ങളോ ആദർശമോ ശരിയാവുകയില്ല. ഖാല തആല വമൻ ലം യുഅ്മിൻ ബില്ലാഹി വറസൂലിഹി ഫഇന്നാ അഅ്തദ്നാ ലിൽ കാഫിരീന സഈറാ. ആരെങ്കിലും അല്ലാഹുവിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളിലും വിശ്വസിക്കുന്നില്ലെങ്കിൽ അപ്പോൾ അവർക്ക് വേണ്ടി നാം ഒരുക്കി വച്ചിട്ടുള്ളത് നരകശിക്ഷയാകുന്നു, നിഷേധികൾക്കുള്ള ശിക്ഷയാകുന്നു നാം ഒരുക്കി വച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ശരിയായ വിശ്വാസത്തിലേക്ക് വരിക. ആ വിശ്വാസമാണ് നിങ്ങൾക്ക് എല്ലാ ലോകത്തെയും രക്ഷ പ്രദാനം ചെയ്യുന്നത്. وعن نبي هريرة رضي الله عنه عن رسول الله صلى الله عليه وسلم نبي صلى الله عليه وسلم عن أبو هريرة رضي الله عنه نبيذن جيّنو أمرت أن نقاتل الناس حتى يشهدوا أن لا إله إلا الله آدر ستن دبير البردروت التلاوغيهم അതിജീവനത്തിന് വേണ്ടി പടർക്കളത്തെ അഭിമുഖീകരിക്കുകയും ചെയ്യുമ്പോൾ ശത്രുവുമായി നിങ്ങൾ സന്ധിയാകുന്നത് എപ്പോഴായിരിക്കണം? അല്ലെങ്കിൽ ശത്രുവുമായി നിങ്ങൾ സന്ധിയാകാൻ ഉള്ള ഒരാദർശ അടിത്തറ എന്താണ്? അല്ലാതെ ഇത് സ്ഥാപിക്കാൻ വേണ്ടി കയറി യുദ്ധം ചെയ്യുക എന്നുള്ളതല്ല. ശത്രുവുമായി നിങ്ങൾ സന്ധിയാകാനുള്ള പോയിൻ്റ് എവിടെയാണ്? അടിസ്ഥാന വിശ്വാസം. നമ്മുടെ ഏത് അടിസ്ഥാന വിശ്വാസത്തിന്മേലാണ് നമ്മൾ സന്ധിയാകേണ്ടത്? ഉമിർത്തു അൻ ഖാത്തിലൻ നാസ, ജനങ്ങളോട് പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അവരോട് പോർക്കളങ്ങളിൽ സന്ധിയാകാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടത്. ഹത്ത യഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അവർ അല്ലാഹുവിൻ്റെ ഏകത്വത്തിൽ വിശ്വസിക്കുമ്പോൾ. വയുഅ്മിനു ബി, എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ. വബിമാ ജിഅ്തു ബിഹി, ഞാൻ കൊണ്ടുവന്ന ഒരാദർശത്തെയും. ഫഇദാ ഫഅലൂ ദാലിക അസമു മിന്നി ദിമാഅഹും വ അംവാലഹും ഇല്ലാ ബിഹഖിഹാ, എന്നാൽ അപ്പോൾ അവർ അവരുടെ സ്വത്തുകളും രക്തവും അവർ സംരക്ഷിച്ചു കഴിഞ്ഞു. പിന്നീടതിന് മതപരമായ വിഹിതം കൊന്നതിന് പകരം കൊല്ല, അങ്ങനെ ശിക്ഷാ നടപടികളുടെ ഭാഗമായിട്ടല്ലാതെ പിന്നീട് അവരുടെ രക്തത്തിനും അവരുടെ ജീവനും മൂല്യം നിഷേധിക്കപ്പെടുകയില്ല. വഹിസാബുഹും അലല്ലാഹ്, അവരുടെ വിചാരണ അല്ലാഹുവിലാകുന്നു. ഇത് അതിജീവനത്തിൻ്റെ ഘട്ടത്തിലും പ്രതിരോധത്തിൻ്റെ ഘട്ടത്തിലും യുദ്ധക്കളങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ നമ്മുടെ ഡിമാൻഡ് എന്താണ്? ഇപ്പോൾ ലോകമനുശക്തികൾ രാജ്യങ്ങളെ പിടിച്ചടക്കാൻ വേണ്ടി പോകും, അവർക്ക് കപ്പം കൊടുത്ത് വിധേയപ്പെടുക എന്നുള്ളതായിരിക്കും അവരുടെ ഒരു ഡിമാൻഡ്. ഇതങ്ങനെ ഒരു സൈനിക അധിനിവേശമല്ല, മറിച്ച് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ടായ പ്രതിരോധങ്ങളുടെയും മുന്നേറ്റങ്ങളുടെയും ഭാഗമായുണ്ടായ സന്ധികളിൽ അടിസ്ഥാന വിശ്വാസം എന്താണ്, ഏതാണ് സ്വീകരിക്കേണ്ടത് എന്ന് വ്യക്തമാക്കി കൊടുക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അടുത്ത ഉപാധ്യായം, ഫസ്ലുൻ ഫീ വുജൂബി ത്വാഅത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കണം എന്നതിനെക്കുറിച്ച് പറയുന്ന അധ്യായമാണ്. അമ്മാ വുജൂബ് ത്വാഅത്തിഹി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കൽ. فإذا وجب الإيمان به وتصديقه فيما جاء به, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവതരിപ്പിച്ച കാര്യങ്ങൾ സത്യമാണെന്ന് അംഗീകരിക്കുകയും ചെയ്താൽ, വജബത്ത് ത്വാഅത്തുഹു, അവിടുത്തെ അനുകരിക്കലും അനുസരിക്കലും നിർബന്ധമായി. എന്താ കാരണം? ലിഅന്ന ദാലിക മിമ്മ അതാ ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് അവതരിപ്പിച്ച വ്യവസ്ഥിതിയുടെ ഭാഗമാണത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളെ അനുസരിക്കൽ, അതിനെക്കുറിച്ച് പറയുമ്പോൾ
നിബിധങ്ങളിൽ വിശ്വസിക്കൽ നിർബന്ധമാണെന്ന് ബോധ്യായി. അവിടുന്ന് അവതരിപ്പിച്ച കാര്യങ്ങൾ സത്യസന്ധമാണ്, അംഗീകരിക്കേണ്ടതാണെന്നും ബോധ്യായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കൽ അതിൻ്റെ ഭാഗമാണ്, നിർബന്ധമാണെന്നത്. കാരണം നിബിധങ്ങൾ കൊണ്ടുവന്ന വ്യവസ്ഥിതിയുടെ ഭാഗമാണ് തങ്ങളെ അനുസരിക്കണമെന്നുള്ളത്. നിബിധങ്ങൾ കൊണ്ടുവന്നാണ് ഖുർആൻ. ഖാല തആല, അല്ലാഹു തആല പറയുന്നു, ഓ വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അനുസരിക്കുക. ഉൽ നബിയെ അവിടുന്ന് ലോകത്തെ ഉത്ബോധിപ്പിക്കണം, അത്വിയുള്ളാഹു വറസൂൽ, അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങൾ അനുസരിക്കുവിൻ. വഖാല, അല്ലാഹു തആല പറഞ്ഞ മറ്റൊരു സൂക്തം, വാത്തിയുള്ളാഹ വറസൂൽ ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് കാരുണ്യത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും മാർഗം അല്ലാഹുവിനെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അനുസരിക്കലാകുന്നു. വഖാല, അല്ലാഹു തആല പറഞ്ഞു, വഇൻ തുതീഉഹു തഹ്തദു, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിച്ചാൽ നിങ്ങൾ നേർമാർഗം സിദ്ധിച്ചവരാകും. ആരെങ്കിലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളെ അനുസരിച്ചാൽ അള്ളാഹുവിനെ അനുസരിച്ചതിന് സമാനമാണ്, അല്ലെങ്കിൽ അള്ളാഹുവിനെ അനുസരിക്കുന്നതിൻ്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവതരിപ്പിച്ചതിനെ നിങ്ങൾ സ്വീകരിക്കുവിൻ, അവിടുന്ന് വിലക്കിയതിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കുവിൻ. അവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പ്രസൻറ്റ് ചെയ്തത് കൊണ്ടുവന്നത് എന്താണോ അതിനെ നിങ്ങൾ സ്വീകരിക്കണം. അവിടുന്ന് എന്താണോ അരുതെന്ന് പറഞ്ഞത് അതിനെ നിങ്ങൾ അരുതായി തന്നെ കാണണം. വഖാല, അല്ലാഹു തആല പറഞ്ഞു, വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനന്നബിയീന വസ്സിദ്ദീഖീന വശ്ശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ. ആരെങ്കിലും അല്ലാഹുവിനെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അനുസരിച്ചാൽ അവർ ആരോടൊപ്പമാണ് അതുവഴി ചേരുന്നത്? അള്ളാഹുവിൻ്റെ അനുഗ്രഹം സിദ്ധിച്ച പ്രവാചകന്മാർ, അവിതർക്കിതമായി വിശ്വസിക്കേണ്ട കാര്യങ്ങളെ അംഗീകരിച്ച സുദ്ദീഖുമാർ, അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ജീവാർപ്പണം നടത്തിയ ശുഹദാക്കൾ, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ആരാധനാവിഷ്ടരായ സജ്ജനങ്ങൾ, അവരോടൊപ്പമാണ് അവർ അതുവഴി ചേരുന്നത്. അതെത്ര നല്ലൊരു സൗഹൃദമാണ്, അതെത്ര വലിയൊരു ചങ്ങാത്തമാണ്. അപ്പോൾ ഒമൈ യുത്തില്ലാഹ വർ റസൂൽ, ആരെങ്കിലും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചാൽ, ഫഉലൈക അക്കൂട്ടർ മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അള്ളാഹു അനുഗ്രഹിച്ചവരോടൊപ്പമാണ്. അവരാരാണ്? മിനൻ നബിയീൻ, പ്രവാചകന്മാർ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുന്ന് മറ്റുള്ള പ്രവാചകന്മാരും, വസ്സുദ്ദീഖീൻ, സുദ്ദീഖുൽ അക്ബർ തങ്ങളും മറ്റ് സുദ്ദീഖുമാരും, വശുഹദായി ഉമറുൽ ഫാറൂഖ് തങ്ങളും മറ്റ് ശുഹദാക്കളും, വസ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളായ ആരെല്ലാമുണ്ടോ, ഔസുല്ലാദം തങ്ങൾ സജ്ജനങ്ങളിൽപ്പെട്ട നേതാവാണ്. അപ്പോൾ അവരോടൊക്കെയുള്ള സൗഹൃദം എത്ര വലിയ സൗഹൃദമാണ്. വഹസുന ഉലൈക റഫീഖ. പിന്നീട് അല്ലാഹു തആല പറയാണ്, വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ്. അല്ലാഹുവിൻ്റെ വചനം ഒന്നുകൂടി ഉദ്ധരിക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം. വമാ അർസൽനാ മിർ റസൂൽ, നാം ഒരു ദൂതനെയും നിയോഗിച്ചിട്ടില്ല, ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ്, അല്ലാഹുവിൻ്റെ അനുമതിപ്രകാരം അനുസരിക്കപ്പെടാനാണ്. അപ്പോൾ അള്ളാഹു തആല ദൂതനെ അയച്ചത് ആ ദൂതനെ നമ്മൾ അംഗീകരിക്കാനും സ്വീകരിക്കാനുമാണ്. ഫജഅല തആല, അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചു, ത്വാഅത്ത റസൂലിഹി ത്വാഅത്തഹു,
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കൽ അള്ളാഹുവിനെ അനുസരിക്കുന്നതാക്കി അള്ളാഹു അവതരിപ്പിച്ചു. വഖറന ത്വാഅതഹു ബിത്വാഅതിഹി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കൽ അള്ളാഹുവിൻ്റെ അനുസരണത്തോട് ചേർത്ത് പറഞ്ഞു. വവഅദ ദാലിക ബിജസീലി സവാബി, ആ അനുസരണക്ക് അള്ളാഹു തആല വാഗ്ദാനം ചെയ്തു നല്ല ഉന്നതമായ പ്രതിഫലം. വഅവഅദ അലാ മുഖാലഫതിഹി ബിസൂഇൽ ഇഖാബി, പ്രവാചകനോടുള്ള അനുസരണക്കേടിന് അള്ളാഹു തആല ഹീനമായ ശിക്ഷയെക്കുറിച്ച് വാഗ്ദാനവും താക്കീതും നൽകി. വഔജബ ഇംതിസാല അംരിഹി വജ്തിനാബ നഹീഹി, ആ പ്രവാചകരുടെ കൽപ്പനകളെ സ്വീകരിക്കാനും അവിടുന്ന് വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും അള്ളാഹു നിർബന്ധമാക്കി. ഖാലൽ മുഫസ്സിറൂന വല്ല ഇമ്മ, ഇമാമുകളും ഖുർആൻ വ്യാഖ്യാതാക്കളും പറഞ്ഞു, ത്വാഅത്തുർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഇൽതിസാമി സുന്നതിഹി വത്തസ്ലീമി ലിമാ ജാഅ ബിഹി, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളെ അനുസരിക്കുക എന്നത് അവിടുത്തെ ചര്യകളെ പരിപാലിക്കലും അവിടുന്ന് അവതരിപ്പിച്ചതിനെ പൂർണ്ണാർത്ഥത്തിൽ അംഗീകരിക്കലുമാണ്. വമാ അർസലല്ലാഹു മിൻ റസൂലിൻ ഇല്ലാ ഫറള ത്വാഅതഹു അലാ മൻ അർസലഹു ഇലൈഹിം, അള്ളാഹു അയച്ചിട്ടുള്ള മുഴുവൻ പ്രവാചകന്മാർക്കും അവരാരിലേക്കാണോ നിയുക്തരായത് അവർ പ്രവാചകനെ അനുസരിക്കൽ അള്ളാഹു നിയമമാക്കിയിട്ടുണ്ട്, നിർബന്ധമാക്കിയിട്ടുണ്ട്. വമാ അർസലല്ലാഹു മിൻ റസൂലിൻ, ഒരു ദൂതനെയും അള്ളാഹു നിയോഗിച്ചിട്ടില്ല. ഇല്ലാ ഫറള ത്വാഅതഹു, ആ ദൂതനെ അനുസരിക്കൽ നിർബന്ധമാക്കിയിട്ടല്ലാതെ. ആരുടെ മേൽ നിർബന്ധമാക്കി? അലാമൻ അർസലഹു ഇലൈഹിം, ആരിലേക്കാണോ നിയോഗിച്ചത് ആ നിയുക്തരായ ജനത, ആ ജനതയ്ക്ക് നിർബന്ധമാണ് അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകരെ അനുസരിക്കൽ. അങ്ങനെയല്ലാതെ ഒരു നബിയും ഒരു പ്രവാചകനെയും അള്ളാഹു തആല അയച്ചിട്ടില്ല. وعن ابي هريره رضي الله عنه قال ان رسول الله صلى الله عليه وسلم قال النبي صلى الله عليه وسلم തങ്ങൾ പറഞ്ഞു, من اطاعني فقد اطاع الله, ആരെങ്കിലും എന്നെ അനുസരിച്ചാൽ അത് അല്ലാഹുവിനെ അനുസരിച്ചതുപോലെയാണ്. ومن عصاني فقد عصى الله, എന്നോട് ആരെങ്കിലും വിലങ്ങു കാണിച്ചാൽ അത് അല്ലാഹുവിനോട് വിലങ്ങു കാണിച്ചതുപോലെയാണ്, അനുസരണക്കേട് കാണിച്ചതുപോലെയാണ്. ഒമന്ന ത്വാഅമീരി ഫഖദ് അത്വാഅനി, ആരെങ്കിലും എൻ്റെ ഗവർണറെ അംഗീകരിച്ചാൽ അതെന്നെ അനുസരിച്ചതുപോലെയാണ്. ഒമൻ അസ്വാനി അമീരി ഫഖദ് അസ്വാനി, ആരെങ്കിലും ഞാൻ നിയോഗിച്ച നേതാവിനെ, ഗവർണറെ, അമീറിനെ അനുസരിക്കാതിരുന്നാൽ അതെന്നോടുള്ള അനുസരണക്കേടാണ്. ഫത്വാഅത്തുർ റസൂലി മിൻ ത്വാഅത്തില്ലാ, അള്ളാഹുവിനെ അനുസരിക്കുന്നതിൻ്റെ ഭാഗമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കൽ. ഇതില്ലാഹു അമറ ബിത്വാഅതിഹി, കാരണം അള്ളാഹു നമ്മളോട് കൽപ്പിച്ചതാണല്ലോ അനുസരിക്കാൻ. ഫത്വാഅതുഹു, അപ്പോൾ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംതിസാലുൽ ലിമാ അമറ അള്ളാഹു ബിഹി വത്വാഅതു ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചതിനെ സ്വീകരിക്കലും അവിടുന്ന് ആവശ്യപ്പെട്ടതിന് വിധേയപ്പെട്ടു കൊടുക്കലുമാണ്. وقد حق الله عن الكفار, സത്യനിഷേധികളെക്കുറിച്ച് അള്ളാഹു തആല പറഞ്ഞല്ലോ, അവരുടെ വൃത്താന്തം പറഞ്ഞു. ഫി ദറക്കാത്തി ജഹന്നം, അവർ നരകത്തിൻ്റെ അടിത്തട്ടിൽ ഉണ്ടാകുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ. وقد حق الله عن الكفار, സത്യനിഷേധികളായ ആളുകളെക്കുറിച്ച് അള്ളാഹു ഉദ്ധരിക്കുകയാണ്. എവിടെ വെച്ചുകൊണ്ട് അവർ പറയുന്ന കാര്യം? എവിടുത്തെ അവസ്ഥയാണ്? നരകത്തിൻ്റെ അടിത്തട്ടിൽ വെച്ചുകൊണ്ട് അവർ പറയുന്ന കാര്യം അല്ലാഹു ഉദ്ധരിക്കുകയാണ്. യൗമതു ഖല്ലബു വുജൂഹും ഫിന്നാരി യഖൂലൂന യാ ലൈതനാ അതഅനല്ലാഹ വ അതഅനർറസൂല, നരകത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിമറിക്കപ്പെടുമ്പോൾ, കീഴ്മേലിടപ്പെടുമ്പോൾ, വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് മറിക്കപ്പെടുമ്പോൾ അവർ പറയും, ഞങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ എന്നവർ വിലപിക്കും.
അപ്പൊ അന്ന് അള്ളാഹിനെ അനുസരിച്ചിരുന്നെങ്കിൽ എന്ന് മാത്രമല്ല അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിച്ചിരുന്നെങ്കിൽ എന്ന വിരിവ് ലഭിക്കും. ഫതമന്നൗ ത്വാഅതഹു ഹൈസു ലാ യൻഫഉഹുമു തമന്നി. അങ്ങനെ ഒരു വിലാപത്തിന് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹപ്രകടനത്തിന് അങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെ ആകാമായിരുന്നു എന്നുള്ള ആ ഒരു പ്രത്യാശയ്ക്ക് അപ്പോൾ യാതൊരു ഉപകാരവുമില്ല. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ നഹയ്തുകും അൻ ഷൈഇൻ ഫജ്തനിബൂഹു. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് വിലക്കിയാൽ നിങ്ങൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുവിൻ. അരുതെന്ന് പറഞ്ഞാൽ അടുക്കരുത്. വൈദാ അമർത്തുക്കും ബി അംരിൻ, ഞാൻ നിങ്ങളോടൊരു കാര്യം കൽപ്പിച്ചാൽ, ഫഅതൂ മിൻഹു മത്തത്വഅതും, നിങ്ങൾക്ക് സാധ്യമായത്ര നിങ്ങൾ അത് നിർവഹിക്കുവിൻ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ നിർദ്ദേശത്തിൻ്റെ ഭാഗമാണിത്. വഫി ഹദീസ് അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസ്, കുൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എൻ്റെ സമുദായം മുഴുവനും സ്വർഗപ്രവേശം ലഭിക്കും, എൻ്റെ സമുദായം മുഴുവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. ഇല്ലാമൻ അബാ, വേണ്ടെന്ന് വെച്ചവർ ഒഴികെ. ഖാലു യാ റസൂലല്ലാഹി വമൻ യഅബ, ഓ അല്ലാഹുവിൻ്റെ ദൂതരെ, ആരാണ് സ്വർഗം വിസമ്മതിക്കുക? ഖാല മൻ അത്വഅനി ദഖലൽ ജന്ന, എന്നെ അനുസരിച്ചവർ സ്വർഗത്തിൽ പ്രവേശിച്ചു. വമൻ അസ്വാനി ഫഖദ് അബ, എൻ്റെ കൽപ്പനയ്ക്ക് വിധേയപ്പെടാത്തവർ, അവർ സ്വർഗം വിസമ്മതിച്ചു, അതിന് തുല്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേണ്ട വിധത്തിൽ അനുകരിക്കാനും അനുസരിക്കാനും കൽപ്പനകളെ അംഗീകരിക്കാനും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു തആല തഖ്‌വ പ്രദാനം ചെയ്യുമാറാകട്ടെ. സ്വർഗസ്ഥരാകുന്ന യഥാർത്ഥ വിശ്വാസികളിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തെത്തുന്ന നേർവഴിയുടെ ആളുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. നമ്മുടെ ദർസു ഷിഫയുടെ 51-ാമത്തെ ക്ലാസ്സാണ് ഇന്ന് പൂർത്തിയാകുന്നത്. ഇൻഷാല്ലാ കൂടുതൽ സമ്പന്നമായി അടുത്ത ക്ലാസ്സുകളിലേക്ക് വീണ്ടും നമുക്ക് ഒത്തുകൂടാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മൗലാന മുഹമ്മദ്. اللهم حبب لنا الايمان وزينه في قلوبنا وكره لنا الكفر والفسوق والعصيان واجعلنا من الراشدين. اللهم حبب لنا نبينا وحبيبنا محمدا صلى الله عليه وسلم من اموالنا واولادنا ومن الماء البارد على الله يا رب العالمين. اللهم رب ارحمهما كما ربونا صغارا. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. صلى الله وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين والحمد لله.